ഓം ശാന്തി. നിരന്തരവും സഹജയോഗിയുമായ ബാബയുടെ മക്കൾക്കുള്ള ഇന്നത്തെ ശ്രീമതം ശ്രവിക്കാം. ഇന്നത്തെ ഭഗവാന്റെ മഹാവാക്യം മധുരമായ കുട്ടികളെ, സദാ ഓർമ്മയിൽ വയ്ക്കൂ. ഒരുപാട് കഴിഞ്ഞുപോയി, ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഈ മോശമായ അഴുക്ക് ലോകത്തെയും ശരീരത്തെയും മറക്കണം. അല്ലേ ബാബ, നമുക്ക് സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. കാലചക്രത്തിൽ സമയം സമാഗതമായിരിക്കുകയാണ്, അന്തിമ സമയം അടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ബാബ പറയുന്നത് വളരെ കുറച്ച് സമയത്തിലും കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് ബാബ? ഈ മോശമായ പഴയ അഴുക്ക് മലിനമായ ലോകത്തെയും ദേഹത്തെയും മറന്ന് ആ ശരീരീ സ്ഥിതിയിൽ സ്ഥിതി ചെയ്താലേ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ, വീട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഈശ്വരൻ്റെ ചോദ്യം ഇതാണ്: ഏതൊരു ലഹരി നിരന്തരം ഉണ്ടാവുകയാണെങ്കിൽ സ്ഥിതി വളരെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. സ്ഥിതി ഫസ്റ്റ് ക്ലാസ് ആവണമെങ്കിൽ ഏത് ലഹരി വേണം? ബാബയുടെ ഉത്തരം: നിരന്തരം ലഹരി ഉണ്ടായിരിക്കണം, ഇരയ്ക്ക് പ്രാണവേദനയും വേട്ടക്കാരന് സന്തോഷം. അല്ല, വേട്ടക്കാരന് സന്തോഷവും വേട്ടമൃഗത്തിന് പ്രാണവേദനയും എന്ന് സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിനർത്ഥം എന്താണ്? അവസാന സമയത്ത്, കലിയുഗത്തിൻ്റെ അന്തിമ നാളുകളുടെ കാര്യമാണ് ബാബ പറയുന്നത്. അവസാന സമയത്ത് നമ്മൾ ഫരിസ്തകളായി മാറി തൻ്റെ പ്രിയതമനായ ശിവ ബാബയുടെ കൂടെ നമ്മൾ വീട്ടിലേക്ക് പോകും. ബാക്കിയുള്ളവരെല്ലാവരും നശിക്കും അല്ലേ. നമ്മുടെ ശരീരം ഉൾപ്പെടെ ബാക്കിയെല്ലാം പഴയ ലോകത്തിൽ നശിക്കും. നമ്മളും പഴയ വസ്ത്രം ഉപേക്ഷിച്ച് ഫരിസ്തകളായി ബാബയുടെ കൂടെ പോകും. പിന്നെ സത്യയുഗത്തിൽ നമ്മൾ പുതിയ വസ്ത്രം എടുക്കും. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. വിനാശം എന്ന് പറയുമ്പോൾ ബാബ എപ്പോഴും എന്താ പറയുക? സന്തോഷം വേണമെന്നാ പറയുക. ഈ ജ്ഞാനം മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ധാരധാരയായി വീഴുകയാണെങ്കിൽ അളവറ്റ സന്തോഷം ഉണ്ടായിരിക്കും, സ്ഥിതിയും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും അല്ലേ. നമ്മൾ ധാരധാരയായിട്ട് ഈ വിഗ്രഹത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴുക്കണ കണ്ടിട്ടില്ലേ ധാര? അപ്പോൾ അതേപോലെ നമ്മുടെ ബുദ്ധിയിലും ജ്ഞാനമാകുന്ന ധാര ഇട്ടിട്ട് വീണുകൊണ്ടേയിരിക്കണം. ബുദ്ധി എപ്പോഴും ജ്ഞാനത്താൽ മുങ്ങിയിരിക്കണം, മുഴുകിയിരിക്കണം, ജ്ഞാനത്താൽ മഗ്നമായിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ലഹരി ഉണ്ടാകുള്ളൂ. അവസാന സമയത്ത് നമുക്ക് ഈ പഴയതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് ബാബയുടെ കൂടെ വീട്ടിലേക്ക് പോകണം. അടുത്ത പോയിൻ്റ് ബാബയുടെ: അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യിക്കുന്നതിന് വേണ്ടി ദേഹബോധം ഉപേക്ഷിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ദൈഹിക ബോധത്തിൻ അല്ലെങ്കിൽ ദൈഹിക സ്മൃതിയിലിരിക്കുകയാണെങ്കിൽ നമുക്ക് അതീന്ദ്രിയ സുഖം ഉണ്ടാവില്ലേ? ഇന്ദ്രിയങ്ങളുടെ ആകർഷണത്തിലേക്ക് നമ്മൾ പിന്നെ പെടുള്ളൂ. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതിനാൽ ബുദ്ധിയോഗം വീടുമായി യോജിക്കണം അല്ലേ. തിരിച്ച് പോകണം എന്നുള്ള സ്മൃതി എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും ഈ പഠിപ്പ് പഠിക്കണം. ഡബിൾ കോഴ്സ്, ഈ പഠിപ്പിൻ്റെ ഡബിൾ കോഴ്സ് എടുക്കണം. ജ്ഞാനസ്നാനവും അതേപോലെ ഓർമ്മയുടെ യാത്ര സ്വയം ചെയ്യുകയും വേണം, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും വേണം. സ്വയം നമ്മളും ജ്ഞാനയോഗത്താൽ സമ്പന്നമായിരിക്കണം, നമ്മുടെ കൂടെയുള്ളവരെയും നമ്മൾ ജ്ഞാനയോഗത്താൽ സമ്പന്നമാക്കണം. പിന്നെ ഈശ്വരീയ വരദാനം കേൾക്കാം: വേറിട്ടിരിക്കുന്ന അഭ്യാസത്തിലൂടെ ഫരിസ്താ സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്ന നിരന്തര സഹജ യോഗിയായി ഭവിക്കട്ടെ. വേറിട്ടിരിക്കാനുള്ള അഭ്യാസം ചെയ്യാൻ പറയാം ബാബ. എത്രത്തോളം എന്തിൽ നിന്നും വേറിട്ടിരിക്കണം? നമുക്ക് മറ്റുള്ളവരിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ അല്ല, പകരം ഈ ദേഹം ദൈഹിക സംബന്ധങ്ങളിൽ നിന്ന് ബുദ്ധി കൊണ്ട് വേറിട്ടിരിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഫരിസ്താ സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം നമ്മളിൽ നിന്നും ഉണ്ടാകും. ബാബ പറയണ: ഏതൊരു വസ്ത്രവും ധരിക്കുക അത് ധരിക്കാതിരിക്കുക എന്നത് നമ്മുടെ കയ്യിലാണുള്ളത് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ധരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മറ്റേതെങ്കിലും വസ്ത്രമെടുത്ത് ധരിക്കാം. അങ്ങനെയുള്ള അനുഭവം നമുക്ക് ഈ ശരീരമാകുന്ന വസ്ത്രത്തെ പ്രതി ഉണ്ടാകണം. ഏതുപോലെയാണോ വസ്ത്രത്തെ ധരിച്ച് ഒരു കാര്യം ചെയ്തതിന് ശേഷം പിന്നെ ആ വസ്ത്രം അഴിച്ചു വയ്ക്കണം, അപ്പോൾ അതേപോലെ കാര്യം പൂർത്തിയായതിന് ശേഷം വസ്ത്രം നമ്മൾ അഴിച്ചു വയ്ക്കുമല്ലോ. വസ്ത്രത്തിൽ നിന്നും ശരീരം വേർപെട്ടുവല്ലോ. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വേറിട്ട അവസ്ഥയുടെ അനുഭവം നമ്മൾ സ്വയം ചെയ്യണം. വേറിട്ട അവസ്ഥയുടെ അനുഭവം ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്ത് ഇരിക്കണം എന്നില്ല. ബാബ പറയണ: നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വേറിട്ട അവസ്ഥയുടെ അനുഭവം ചെയ്യണം. അപ്പോൾ പറയാം നിരന്തരവും സഹജവുമായ യോഗ്യെന്ന്. ഇങ്ങനെ വേറിട്ടിരിക്കുന്ന മക്കളിലൂടെ അനേക ആത്മാക്കൾക്ക് ഫരിസ്താ സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവും.
ബ്രഹ്മബാബുണ്ടായിരുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, ബ്രഹ്മബാബയിലൂടെ പലർക്കും നാരായണൻ്റെയും ഫരിസ്ത സ്വരൂപത്തിൻ്റെയും സാക്ഷാത്കാരമുണ്ടായതുപോലെ. അപ്പോൾ ബാബ പറയണ, ഭാവിയിലെ രാജ്യപദവിയുടെയും സാക്ഷാത്കാരം നിങ്ങളിലൂടെ കിട്ടും. അന്തിമത്തിൽ ഈ സേവനത്തിൻ്റെ പ്രഭാവമാണ് ഉണ്ടാവുക. അന്തിമ സമയത്ത് ഇപ്പം നമ്മൾ കാണുന്നില്ലേ, പരസ്പരം കാണാൻ കൂടി നമുക്ക് തമ്മിൽ കഴിയുന്നില്ല. ഇനി കാണുന്നുണ്ടെങ്കിൽ കൂടി സൂമിലൂടെയോ അല്ലെങ്കിൽ മൊബൈലിലൂടെയോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും അന്തിമ സമയത്തേക്ക് നീങ്ങുന്ന സമയത്ത് ഈ ഒരു സയൻസിൻ്റെ ഉപകരണം കൂടി ഇനി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്ന് വരും. അപ്പോൾ അപ്പോഴാണ് ബാബ പറയണേ, നിങ്ങൾ എത്രത്തോളം ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭവത്തിലിരിക്കുന്നു, ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കാനുള്ള അനുഭവം നമ്മൾ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് നമ്മളുടെ സാക്ഷാത്കാരം മറ്റുള്ളവർക്ക് അവരുടെ വീടുകളിൽ നിന്നും. അന്തിമ സമയത്ത് എങ്ങനെയായിരുന്നല്ലോ, സോറി, ആരംഭ സമയത്ത് ബ്രഹ്മബാബയുടെ സാക്ഷാത്കാരം ഓരോരുത്തർക്കും വീടുകളിൽ ഇരുന്നുകൊണ്ട് അനുഭവപ്പെട്ടു. ഇനി അത് തന്നെ അന്തിമ സമയത്തും റിപ്പീറ്റ് ആവും. അടുത്തത് ശ്ലോകൻ, സംഗമത്തിലെ ഒരു നിമിഷത്തെയെങ്കിലും വ്യർത്ഥമാക്കുകയാണെങ്കിൽ ഒരു വർഷം പാഴാക്കിയതിന് സമാനമാണ്. അപ്പം നമ്മൾ ഒരു ദിവസം എത്ര സെക്കൻഡ്, എത്ര നിമിഷങ്ങൾ നമ്മൾ പാഴാക്കി, അത്രയും വർഷങ്ങൾ നമ്മൾ പാഴാക്കിയതിന് സമാനമാണ് പറയാം ബാബ. ഓം ശാന്തി.